സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് കാണിക്കണം, അവിടത്തോട് സ്നേഹം പ്രകടിപ്പിക്കണം. ചെറുപ്പക്കാരാ, നിനക്ക് ഗേൾഫ്രണ്ട് ഈ ഹയാത്തിൽ മാത്രമേ ഉള്ളൂ, ഭാര്യയല്ലാത്തവളെ ഗേൾഫ്രണ്ടായി കാണല്ലേ മോനെ. ഓ വലകേൾക്കുന്ന ന്യൂ ജനറേഷനിലെ പ്രിയപ്പെട്ട യുവതികളെ, നിങ്ങൾ ദുനിയാവിൽ ഒരുത്തനെ ബോയ്ഫ്രണ്ടായി കാണുന്നു, പക്ഷേ ആ ബോയ്ഫ്രണ്ട് ഖബറിൽ വരൂല. ചെറുപ്പക്കാരാ, സിനിമ നടനെ അനുകരിക്കല്ലേ. വാല കേൾക്കുന്ന പെങ്ങളെ, സീരിയൽ നടിമാരെ തുടരല്ലേ. ഒരു സിനിമ നടനും ഖബറിൽ വരൂല, ഒരു സിനിമ നടിയും രക്ഷപ്പെടുത്താൻ വരൂല. നാളെ ഖബറിൽ കിടക്കുമ്പോ, ഒരു ഖബറാളി കിടക്കുമ്പോ, അവന്റെ ഖബറിലേക്ക് ഒരു നേതാവ് വരുന്നു മോനെ. ആ നേതാവ് ഒരു സിനിമയിലും ഒരു റിയാലിറ്റി ഷോ കാണിച്ചിട്ടില്ല, ഒരു പട്ടുറുമാലിലും പോയി ഇരുന്നിട്ടില്ല. ഒരു പട്ടുറുമാലിന്റെ ഷോ ഓൺ ചെയ്ത് നോക്കി രസിച്ചിട്ടില്ല. ആ നേതാവ് ആരാണെന്നല്ലേ, സബ്സെ അവല വ ഔല ഹമാരാ നബി ദോനോ ആലം കി ദൂല ഹമാരാ നബി അപ്ന മൗല ക പ്യാരാ ഹമാരാ നബി എല്ലാവരെക്കാളും ഏറ്റവും സ്നേഹിക്കേണ്ട താജിദാരെ മദീന സർക്കാരെ ആലം സയ്യിദേ കായിനാത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഹബീബായ തങ്ങളെ കിടന്നുറങ്ങിയപ്പോ സ്വപ്നം കണ്ട് രസിച്ച മഹാന്മാരില്ലയോ. ഇമാം മാലിക് തങ്ങൾ പറയാണ്, മാ ബിത്തു ലൈലതൻ ഇല്ലാ റഅയ്തു ഫീഹാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഏത് രാത്രിയിൽ ഉറങ്ങുമ്പോഴും എല്ലാ രാത്രിയിലും എന്റെ ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം കാണാത്ത രാത്രിയില്ല. ബഹുമാനപ്പെട്ട അബു ജഅ്ഫറുൽ ഖത്താനി തങ്ങളോട് ചോദിക്കപ്പെട്ടു, അൻ അദദി മർറാതി റുയാഹു ലിനബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല അബു ജഅ്ഫറുൽ ഖത്താനി തങ്ങളെ, നിങ്ങളെ ഹയാത്ത് കാലത്ത് നിങ്ങൾ എത്ര തവണ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്? ഫഅഖ്ബറ അന്നഹു റആഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖരീബം മിൻ സബഇ മിഅതി മറാ, ഏകദേശം 700 തവണ. ഒരു തവണയല്ല, രണ്ടു തവണങ്ങളിലല്ല, ഒരാഴ്ചയോളമല്ല, അതേ മാസങ്ങളോളമല്ല, 700 തവണങ്ങളിലായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. ഇമാമുൽ അദം അബു ഹനീഫ തങ്ങൾ കണ്ടില്ലേ ചെറുപ്പക്കാരാ? അവിടുന്ന് ഉറങ്ങിയപ്പോ റഅയ്തുക അന്നി നബസ്തു ഖബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അങ്ങ് ഉറങ്ങിയപ്പോ അബു ഹനീഫ ഇമാം പറയാണ്, നബി തങ്ങളെ ഖബറ് മാന്തുന്ന ഖബറ് ഷെരീഫ്, അവിടത്തെ ഖബറ് ഷെരീഫിനെ ഖബറ് എന്ന് മാത്രം പറഞ്ഞുകൂടാ, ഷെരീഫ് എന്ന പദം ചേർക്കാതെ പറഞ്ഞുകൂടാ. ആ ഖബറ് ഷെരീഫ് മാന്തുന്ന സ്വപ്നം കണ്ടു. ഫലമന്തു ഇലാമഹു ഇലാ സദരി, ആ ശരീരം എന്റെ ശരീരത്തിലേക്ക് കെട്ടിപ്പിടിക്കുന്ന സ്വപ്നം ഞാൻ കണ്ടു.
ഞാൻ ഈ സ്വപ്നത്തെ കുറിച്ച് അന്ന് ജീവിച്ചിരിപ്പുള്ള മുഹമ്മദ് ബിൻ സീരീനോട് പോയി ചോദിച്ചപ്പോ അവർ പറഞ്ഞ മറുപടി, മാ യംബഗീ ലി അഹദിൻ മിൻ അഹ്ലി ഹാദസ് സമാനി അൻ യറാ ഹാദിഹി റുഹിയ, ഇതുപോലെയുള്ളൊരു സ്വപ്നം ഈ കാലത്ത് ഒരാൾക്കും കാണാൻ പറ്റത്തില്ല. അപ്പൊ അബു ഹനീഫ ഇമാമായ ഞാൻ പറഞ്ഞു, അന റായിതുഹാ, നിങ്ങൾ എന്തായി പറയണേ, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ ഈ സ്വപ്നമല്ലേ കണ്ടത്. ഫഖാല, അപ്പ മഹാൻ പറഞ്ഞു, ഇൻ സദഖത്തു റുഹിയാക, നിങ്ങളെ സ്വപ്നം സത്യമാണെങ്കിൽ, ലതുഹിയന്ന സുന്നത നബിയക, അതിന്റെ അർത്ഥം എന്താണെന്നറിയോ, നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നിങ്ങളെ ഹയാത്താക്കുന്നു. അങ്ങനെ അബു ഹനീഫ ഇമാം സ്വപ്നം കണ്ടില്ലേ, പറയാനെമ്പാടുമുണ്ട്, ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ബഹുമാനപ്പെട്ട ഇമാം, ഹദീസ് പണ്ഡിതനായ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, ആ സ്വഹീഹുൽ ബുഖാരിയുടെ അതേ ക്രോഡീകരിച്ച ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ആരാ ചെറുപ്പക്കാരാ, നാളെ നാം മരിച്ച് ഖബറിൽ കിടക്കുമ്പോ ഞങ്ങളെ സ്വാഗതം ചെയ്യാൻ ഹബീബായ തങ്ങൾ നമ്മുടെ ഖബറിൽ എത്തണ്ടയോ? ഇമാം ബുഖാരി തങ്ങളെ കുറിച്ച് കേട്ടോ? അതേ അബ്ദുൽ വാഹിദ് റഹ്മത്തുല്ലാഹി അലൈഹി പറയാണ്, റായിത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൻ നൗമി, ഞാൻ ഉറക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, വമഅഹു ജമാഅത്തു മിൻ സ്വഹാബിഹി, തങ്ങളെ കൂടെ ഒരു കൂട്ടം സ്വഹാബത്തുണ്ട്, വഹുവ വാഖിഫുൻ ഫീ മൗളിഇൻ, തങ്ങൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് നിൽക്കുകയാണ്, ഫസല്ലംതു അലൈഹി, ഞാൻ തങ്ങൾക്ക് സലാം അങ്ങോട്ട് പറഞ്ഞു, ഫറദ്ദ അലിയ സലാം, തങ്ങൾ എനിക്ക് ഇങ്ങോട്ട് സലാം മടക്കി, ഫഖുൽതു, സ്വപ്നത്തിലാണ് ഞാൻ തങ്ങളോട് ചോദിച്ചു, അല്ല നബിയേ, മാ യൂഖിഫുക യാ റസൂലല്ലാ, തങ്ങൾ ഇവിടെ നിൽക്കാൻ കാരണം എന്താണ്? ആരോ ഒരാളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത് കാണുന്നുണ്ടല്ലോ. ഫഖാല, അപ്പോഴല്ലേ പറഞ്ഞത്, അന്തദിറു മുഹമ്മദ് ഇബ്ന ഇസ്മായിൽ അൽ ബുഖാരി, ഞാൻ ബുഖാരി ശരീഫ് രചിച്ച ക്രോഡീകരിച്ച മുഹമ്മദ് ഇബ്ന ഇസ്മായിലുൽ ബുഖാരി തങ്ങളെ കാത്തിരിക്കുകയാണ്, അയാൾ ഇപ്പൊ ഇങ്ങോട്ട് വരും, അയാളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാ. അബ്ദുൽ വാഹിദ് തങ്ങൾ പറയാണ്, ഫലമ്മാ കാന ബഅദ അയ്യാമിൻ, ഈ സ്വപ്നം കണ്ടതിന് കുറച്ച് ദിവസങ്ങൾ അങ്ങ് പിന്നിട്ടപ്പോ, ബലഗനി മൗതുഹു, ഞാൻ സ്വപ്നം കാണുമ്പോ ബുഖാരി ഇമാം ജീവിച്ചിരിപ്പുണ്ട്, സ്വപ്നം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ അങ്ങ് പിന്നിട്ടപ്പോ എനിക്ക് വിവരം കിട്ടി ഇമാം ബുഖാരി വഫാത്തായി എന്ന്. ഫനലർനാ, അപ്പോഴാ ഞങ്ങൾ ആലോചിക്കുന്നത്, ഫഇദാ ഹുവ ഖദ മാത ഫി സാഅത്തിൽ ലതി റായിതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിയാ, എന്നാണ് മരിച്ചതെന്നറിയോ? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ട അന്ന് രാത്രിയില്ലേ. ഹബീബായ തങ്ങൾ എന്നോട് ഞാൻ ബുഖാരി ഇമാമിനെ കാത്തു നിൽക്കുകയാണ് സ്വാഗതം ചെയ്യാൻ എന്ന് പറഞ്ഞ രാവിലെയോ അന്നാണ് ബുഖാരി ഇമാം വഫാത്തായത് കേട്ടോ. അപ്പൊ ബുഖാരി ഇമാം വഫാത്തായപ്പോ ആ ബുഖാരി ഇമാമിനെ സ്വാഗതം ചെയ്യാൻ അവിടുന്ന് കാത്തു നിൽക്കുകയാ. ഓ നന്ന ശബ്ദമന്നു ശ്രവിസുത്തിരുവ സഹോദരിയരെ, യുവക്കരെ, തന്റെയന്തിരെ, തായന്തിരെ, അതെഷ്ടോ മഹാത്മറു ഹബീബറാദ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളറന്നു പ്രീതിസിദരു ഭാരതದಲ್ಲಿ ಒಂದು ರಾಜ್ಯವಿದೆ, ಆ ರಾಜ್ಯದ ಹೆಸರಾಗಿದೆ ಯುಪಿ ಉತ್ತರ ಪ್ರದೇಶ. ಆ ಉತ್ತರ ಪ್ರದೇಶದಲ್ಲಿ ಒಂದು ಅನುಗ್ರಹೀತ ಪ್ರದೇಶವಿದೆ, ಆ ಪ್ರದೇಶದ ಹೆಸರಾಗಿದೆ ಬರೇಲ್ವಿ ಶರೀಫ್. ಆ ಪ್ರದೇಶದಲ್ಲಿ ಓರ್ವ ಮಹಾತ್ಮರ ಖಬರಿದೆ, ಯಾರಾಗಿದ್ದಾರೆ ಆ ಮಹಾತ್ಮರು? ಮುಜದ್ದಿದೆ ದೀನೋ ಮಿಲ್ಲತ್ ಆಲಾ ಹಜ್ರತ್ ಅಹ್ಮದ್ ರಜಾ ಖಾನ್.
ഫാസിലെ ബറൽവി റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹാത്മാരു വഫാത്താകുതക്കിന്ത മുൻചിതവാഗി തന്ന ശിഷ്യന്തിരന്നു കരതു എഴുത്താരെ മക്കളെ ശിഷ്യന്തിരെ നന്നു ദഫൻ മാടുതക്കാഗി നീവു തെരതിടുവന്തഹ ഖബറിനല്ലി നനഗെ എത്തി നില്ലുവ ഗ്യാപ് ബേക്കു ഐ വാണ്ട് ടു സ്റ്റാൻഡ് അപ്പ് നനഗെ എത്തു നില്ലുവ ഗ്യാപ് ബേക്കു മക്കളാദ ശിഷ്യന്തിരു കേളിദരു യാതക്കാഗി ഉസ്താദരെ കാരണം തമ്മ ഖബറിനല്ലി ತಾವು ಎದ್ದು ನಿಲ್ಲುವುದಿಲ್ಲವಲ್ಲ ಆ ಸಂದರ್ಭದಲ್ಲಿ ಮಹಾತ್ಮರು ಹೇಳಿದ ಉತ್ತರ ಮಕ್ಕಳೇ ಯಾರು ಹೇಳಿದ್ದರು ನಾನು ಎದ್ದು ನಿಲ್ಲುವುದಿಲ್ಲ ಎಂದು ಯಾರು ಹೇಳಿದರು ನಾನು ಎದ್ದು ನಿಲ್ಲುತ್ತೇನೆ ಕಾರಣ ನನ್ನನ್ನು ಕೊಂಡು ಹೋಗಿ ಕಬರಿನಲ್ಲಿ ದಫನ್ ಮಾಡುವಾಗ ನನ್ನನ್ನು ವೆಲ್ಕಮ್ ಮಾಡಲು ನನ್ನನ್ನು ಆಹ್ವಾನ ಮಾಡಲು ನನ್ನನ್ನು ಬರಮಾಡಿಕೊಳ್ಳಲು ಓರ್ವ ನಾಯಕರು ನನ್ನ ಕಬರಿನಲ್ಲಿ ಬರುತ್ತಾರೆ ಯಾರಾಗಿದ್ದಾರೆ ಆ ನಾಯಕರು ಅದೇ ನೋಳಿಕಿ ಸಾಗರ ನೋಳಿಕಿ ಜಲ್ವಾ ನೋಳಿಕಿ ಜಲ್ಖಾ ಜಾ ಮದೀನಾ ತುಜೆ ಸಲಾ ಪ್ರಕಾಶಕ್ಕೆ ಸಮಾನರಾದ ತಾಜಿದಾರೆ ಮದೀನಾ ಸರ್ಕಾರೆ ಆಲಂ ಸೈಯದೆ ಕಾಯಿನಾ ಜನಾಬೆ ಮುಹಮ್ಮದ ರಸೂಲುಲ್ಲಾ ബുലന്ദ ആവാസ് സേ പടിയേ ദുറൂദ് ശരീഫ് പരിസരങ്ങളെ മുഴുവനും പ്രകമ്പനം പൊള്ളിക്കുമാർ ഉച്ചത്തിൽ പറഞ്ഞു ഒക്കട്ടാകി കൂകിരി മുഹമ്മദുർ റസൂലുള്ളാ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಬರುತ್ತಾರೆ ಆ ನಾಯಕರು ಬರುವಾಗ ಐ ವಾಂಟ್ ಟು ಗಿವ್ ರೆಸ್ಪೆಕ್ಟ್ ಅಂಡ್ ಟೇಕ್ ರೆಸ್ಪೆಕ್ಟ್ ನನಗೆ ಎದ್ದು ನಿಲ್ಲಲು ಆಗಬೇಕು ಅಂತಹ ಸ್ಥಾನಕ್ಕೆ ತಲುಪಲು ತುಂಬಾ ಕಷ್ಟವಿದೆ ನಾನು ಕೊನೆಗೊಳಿಸುತ್ತೇನೆ ಆದರೂ ಜೀವನದಲ್ಲಿ ಒಂದು ಕೆಲಸ ಮಾಡಬೇಕು ಸದಾ ಸಂದರ್ಭದಲ್ಲೂ ಸ್ವಲಾತನ್ನು ಅಧಿಕಗೊಳಿಸಬೇಕು ಸ್ವಲಾತ್ ಅಧಿಕಗೊಳಿಸಿ ಎಲ್ಲಾ ಮಹಾತ್ಮರು ಮಹಾತ್ಮರಾಗಿದ್ದಾರೆ ಸ್ವಲಾತ್ ವರ್ಧಿಪ್ಪಿಸಿದ ಕೊಂಡಾಣ ಎಲ್ಲರೂ ಉನ್ನತ ಸ್ಥಾನತೆತ್ತಿಯದು ಈ ವೇದಿಯನ್ನು ನೋಕೋ എവിടെ സ്വലാത്ത് നടക്കുന്നുണ്ടെങ്കിലും നേരത്തെ ഇവിടെ നേതൃത്വം നൽകാൻ വന്ന സയ്യിദവരുകൾ സ്വലാത്തിന്റെ മജ്‌ലിസുകൾക്ക് നേതൃത്വം നൽകുന്നവരാ സ്വലാത്തിന് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല കൂട്ടുകാരെ നാളെ പരലോകത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞില്ല ഇന്ന ഔല നസിബി യൗമൽ ഖിയാമ അക്സറുകും അലിയ സ്വലാ നാളെ ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിച്ചതാരാണ് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചവരാ അതുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കണേ സ്വലാത്ത് വർദ്ധിപ്പിച്ചിട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണേ ഈ എരുമാട്ടിൽ സ്വലാത്ത് മജ്‌ലിസില്ലയോ തേനീച്ചയെ നിങ്ങൾ കേട്ടിട്ടില്ലേ എരുമാടിന്റെ ഉറൂസ് പറയുമ്പോ തേനീച്ചയെ കുറിച്ച് പറയാതെ സംസാരം നിർത്തുന്നത് ഉചിതമല്ലല്ലോ ആ തേനീച്ച ഇവിടെ വന്നില്ലേ ഉറൂസ് നടക്കുന്നതിന്റെ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എന്ന് ഞാൻ മനസ്സിലാക്ക ബഹുമാനപ്പെട്ട സയ്യിദവരുകളുടെ വോയിസ് ക്ലിപ്പ് ഞാൻ കേട്ടു ആ തേനീച്ച ഇവിടെ പ്രൊട്ടക്ഷൻ തരികയാണ് ഈ തേനീച്ച മടങ്ങി പോകുന്നത് ഉറൂസ് കഴിഞ്ഞിട്ടാണ് അത് ഇന്നത്തെ ചരിത്രമല്ല ഗതകാല ചരിത്രങ്ങൾ എടുത്തു നോക്കിയാലും അതല്ലയോ തേനീച്ചക്ക് വലിയ പവറുണ്ട് അല്ലാഹുവിന്റെ ഇൽഹാമ കിട്ടിയ ജീവിയാണ് തേനീച്ച എന്നാൽ അറിയുമോ ആ തേനീച്ച നമുക്ക് തരുന്നത് രസമുള്ള തേനാണല്ലോ എന്നാൽ തേനീച്ച രസം നുകരുന്ന പുഷ്പങ്ങളോ എല്ലവും രസമുള്ള പുഷ്പങ്ങളല്ല ചിലത് കയ്പുള്ള പുഷ്പങ്ങളുണ്ട് പക്ഷെ തേനീച്ച കയ്പുള്ള പുഷ്പം അങ്ങ് കുടിക്കുമ്പോഴും നമുക്ക് തേനീച്ച തരുന്നത് മധുരമുള്ള തേനാണ് എന്തേ കാരണമെന്നറിയോ ചില ഇമാമിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതൊരു തേനീച്ചയും ഒരു പുഷ്പത്തിൽ നിന്ന് അതാ പുഷ്പത്തിൽ നിന്ന് നീര് കുടിക്കുമ്പോ
ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലാതെ കുടിക്കൂല. അതാ തേനീച്ചയുടെ ശരീരത്തിൽ വരുന്നത് കയ്പാണെങ്കിലും സ്വലാത്ത് ചൊല്ലി അതിന്റെ ബർക്കത്തുകൊണ്ട് പുറത്തു വരുമ്പോൾ എന്തൊരു രസമാ. ഞാൻ ഈ അടുത്ത് അമ്പട്ടി ഉറൂസിന്റെ വാവിന് വന്നപ്പോ ഈ കൊടക് ജില്ലയിലെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് എനിക്ക് നല്ല ചെറുതോനിൽ ഒരു കുപ്പി കൊണ്ടുവന്നു. ഞാനത് കുടിച്ചു. അല്ലാ എന്തൊരു മാധുര്യമാണ്! ഈ കയ്പിൽ നിന്ന് തേനീച്ചയുടെ തേനിന് മധുരം കിട്ടാൻ കാരണോ അസ്വലാത്തു അലാ റസൂലില്ലാ. ജീവിക്ക് പോലും പവർ കിട്ടിയില്ലേ? എല്ലാവർക്കും പവർ കിട്ടിയില്ലേ? അറിയുമോ, സാധാതുക്കളുടെ തൊള്ളയിലൂടെ അവരങ്ങ് മന്ത്രിച്ചു തന്നാൽ പെട്ടെന്നങ്ങ് ഭേദമാകാറില്ലേ? കാരണം സ്വലാത്തല്ലേ. ഈ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളവരുകള് ഈ നാട്ടുകാരനായ സയ്യിദാണ്. എന്നാലും ദക്ഷിണ കന്നഡ ജില്ലയിൽ ബെൽത്തങ്കടി ചാരത്ത് കാജൂർ എന്ന ഔലിയാക്കളുടെ നാട്ടിന്റെ പക്കത്ത് കില്ലൂർ എന്നൊരു ചെറിയ കുഗ്രാമമില്ലേ? ഇന്ന് 16 പങ്കെടുക്കുന്ന സദസ്സല്ലേ? ഒന്നിലധികം തവണങ്ങളിൽ വിനീതനായ മുത്തല്ലിമായ ഞാനവിടെ പ്രഭാഷണത്തിന് പോയിട്ടുണ്ട്. അൽഹംദുലില്ലാ, എന്തൊരു സദസ്സല്ലേ! 16 വരികയല്ലേ? കാരണം എന്താ? അവിടെ നടക്കുന്നത് എന്താ? തോന്നിവാസങ്ങളല്ല, അനാചാരങ്ങളല്ല, അനാശാസ്യ പ്രവർത്തനങ്ങളല്ല. അവിടെ നടക്കുന്നത് അവിടത്തെ ഉപ്പാപ്പയായ താജിദാരേ മദീന മുഹമ്മദു റസൂലുള്ളാ തങ്ങളെ പേരിലുള്ള സ്വലാത്ത്. ആ സ്വലാത്തിന്റെ സദസ്സിൽ വന്നിരുന്നപ്പോഴേക്ക് ക്യാൻസറുകളുടെ രോഗികളുടെ ശമനം കിട്ടിപ്പോയി. അറ്റാക്ക് സംഭവിച്ചവർക്ക് പരിഹാരം കിട്ടിപ്പോയി. വൃക്ക ഫൈനൂരായവർക്ക് പരിഹാരം കിട്ടിപ്പോയി. തങ്ങളവരുകൾ കില്ലൂര് തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുകയാണ്. അവിടുത്തെ പ്രഭാഷണത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് സദസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. എടോ അതെന്റെ പവറല്ല, ഉപ്പാപ്പയായ ആദിയ മൈത്തി നൂറുള്ള അഹമ്മദ് നബിയിൽ സല്ലല്ലാഹ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് ആദരവായ നബിയുള്ളാഹ് ബദറിലും ഏരിയ ശോഭ നബി ബീവി ആമിന തന്റെ സ്വബി വലദുൽ അമീനായി വന്ന നബി അമന്ന ബി റസൂലില്ലാ അമന്ന ബി റസൂലില്ലാ. എല്ലായിടത്തും പറയുകയാ, ഇതെന്റെ പവരല്ല, ഹബീബായ തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തിന്റെ പവറാ. അങ്ങനെ എത്ര സ്വലാത്തിന്റെ മജ്ലിസുകളുണ്ട്, അതൊരു ഉദാഹരണമാണ്. ധാരാളമില്ലേ? അതിന്റെ ഒക്കെ പവര് സ്വലാത്തല്ലേ? നിർത്തട്ടെ. ഈ വേദിയിൽ ബഹുമാനപ്പെട്ട മുദരിസ് തങ്ങൾ ഉസ്താദുണ്ട്, കില്ലൂര് തങ്ങളുണ്ട്. ഞാൻ ഇവിടെ പരിപാടിക്ക് വരാൻ എന്നെ ഫോണിൽ ബന്ധപ്പെട്ട് വിളിച്ച ബഹുമാനപ്പെട്ട ഇല്യാസ് തങ്ങളുണ്ട്, ധാരാളം സദാതുക്കളുണ്ട്. ഈ സദസ് അല്ലാഹ് കബൂൽ ചെയ്യുമെന്നതിൽ സംശയമില്ല. ഒരുപാട് ആലിമീങ്ങളുണ്ട്, ഒരുപാട് മഹാന്മാർ കിടന്ന് വിശ്രമിക്കുന്ന നാടാ. അല്ലാഹ് കബൂൽ ചെയ്യട്ടെ.